അപ്പോൾ നമ്മുടെ പോയിന്റേഴ്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൾ ബൈ റെഫറൻസ്. അപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ കോൾ ബൈ വാല്യൂ നോക്കിയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കോൾ ബൈ വാല്യൂവും പറയാം, കോൾ ബൈ റെഫറൻസും പറയാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂസ് എവിടേക്ക് ഷെയർ ചെയ്യും, ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് ഷെയർ ചെയ്യും. സോ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫംഗ്ഷൻ കോളിലുള്ള ആർഗ്യുമെൻറ്റാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ളതാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. സോ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഇപ്പോൾ മൂന്ന് വേരിയബിൾസ് ഉണ്ട്, എക്സ്, വൈ, സെഡ് ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ്, വൈ, സെഡ്, ഇതിന് 1, 2, 3 എന്നുള്ള വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 1, അത് കിടക്കുന്നത് 1000 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ്. നെക്സ്റ്റ് 1002 കിടക്കുകയാണ് വൈ, ദെൻ 1004 കിടക്കുകയാണ്, അങ്ങനെ മെമ്മറി പോവുകയാണ്. സോ നമ്മൾ കോൾ ബൈ വാല്യൂല് പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ എവിടേക്ക് കോപ്പി ചെയ്യും, ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കോപ്പി ചെയ്യും. സപ്പോസ് ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂസ് എ, ബി, സി ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ അവിടേക്ക് പാസ് ചെയ്യും, എക്ക് പാസ് ചെയ്യും. പക്ഷേ എസ് എക്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന 1000 എന്ന് പറയുന്ന അഡ്രസ്സിലാണ്. പക്ഷേ കോപ്പി ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എക്ക് കിട്ടുന്ന വാല്യൂ എക്സിൻ്റെ വാല്യൂ തന്നെയാണ്, പക്ഷേ അത് ഏത് ലൊക്കേഷനിലാണ്, വേറെ ലൊക്കേഷനിലാണ് അല്ലേ. അപ്പോൾ സെയിം വാല്യൂസാണ് പാസ് ചെയ്യുന്നത്, അതായത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടും ഷെയർ ചെയ്യുന്നത് എന്താണ്, ഡിഫറൻറ്റ് അഡ്രസ്സുകളാണ്. സോ നമ്മൾ ഇവിടെ ഈ അഡ്രസ്സിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും ഈ അഡ്രസ്സിൽ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഫോർമൽ ആർഗ്യുമെൻറ്റിലുള്ള വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്താലും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യില്ല. കാരണം ഫോർമൽ ആർഗ്യുമെൻ്റ് എന്ന് പറയണത് അതിൽ ഓരോ വേരിയബിളും, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ ഇപ്പോൾ എ, ബി, സി ആണ് വേരിയബിൾസ് എങ്കിൽ എ ഒരു അഡ്രസ്സിലാണ്, ബി വേറൊരു അഡ്രസ്സിലാണ്, സി വേറൊരു അഡ്രസ്സിലാണ്. സോ ഈ അഡ്രസ്സിലുള്ള വാല്യൂസ് ചേഞ്ച് ചെയ്താൽ നമുക്ക് ഒരിക്കലും എവിടെ എഫക്റ്റ് ചെയ്യില്ല, അതർ അഡ്രസ്സിലുള്ള എക്സ്, വൈ, സെഡിന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കോൾ ബൈ വാല്യൂ. സോ അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കുക, നമ്മൾ സ്വാപ്പിങ്ങിൻ്റെ പ്രോഗ്രാം എഴുതുകയാണ്, ഇൻ്റർചേഞ്ചിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ പ്രോഗ്രാം എഴുതുമ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ടാവും, ഫംഗ്ഷൻ കോൾ ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയി ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവും. സോ ഞാൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതി, രണ്ട് ഇൻറ്റീജർ പാരാമീറ്റർ പാസ് ചെയ്തു, ദെൻ മെയിൻ ഫംഗ്ഷനകത്ത് രണ്ട് വേരിയബിൾസ് എയും ബിയും ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് സ്വാപ്പ് ഓഫ് എ കോമ ബി. സോ ഇവിടെ നടക്കുന്നത് എന്താണ്, സ്വാപ്പ് ഓഫ് 20, 30. അപ്പോൾ ഫംഗ്ഷൻ കോൾ കണ്ടാൽ നേരെ കമ്പൈലർ എങ്ങോട്ട് പാസ് ചെയ്യും, ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോവും. സോ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എക്സും വൈയും ആണ് പാരാമീറ്റർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 30, അതായിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുക. സോ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും ഇവിടെ, 20, വൈയുടെ വാല്യൂ 30. ഇനി ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, എക്സിന് വൈയുടെ വാല്യൂ ആക്കും, വൈയുടെ എക്സിന് വാല്യൂ ആക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, തേർഡ് വേരിയബിൾ വേണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും പെൻസിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മൂന്നാമതൊരാളുടെ ഹെൽപ്പും കൂടിയും വേണം. അതാണ് ടെമ്പ് എന്ന് പറയണത്. സോ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ആ ടെമ്പിലേക്ക് ഞാൻ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. സോ എക്സിൻ്റെ വാല്യൂ, സോ അതിന് മുന്നേ ഞാൻ പറയാം, ഈ എ, ബി, ഇപ്പോൾ ഞാൻ പറഞ്ഞു എയുടെ വാല്യൂ 20, ബിയുടെ വാല്യൂ 30. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിള് ഈ സപ്പോസ് ഈ അഡ്രസ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എയുടെ വാല്യൂ സ്റ്റോർ ചെയ്യും, ഇൻറ്റിജർ ആകുമ്പോൾ 2 ബൈറ്റ്. സോ നെക്സ്റ്റ് ലൊക്കേഷൻ 1002 ബിയും സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് കോപ്പി ചെയ്യുകയാണ് എയുടെയും ബിയുടെയും വാല്യൂ. സോ എക്സും വൈയും ആണ് എയും ബിയും ആയിട്ട് ഇവിടെ വരുന്നത്. സോ എന്ത് ചെയ്തു, അപ്പോൾ എക്സിന് വേറൊരു വേറൊരു അഡ്രസ്സ് ആയിരിക്കും വരിക അല്ലേ. എയ്ക്കും ബിക്കും ഒരു അഡ്രസ്സ് ആണെങ്കിൽ എക്സിനും വൈനും വേറെ അഡ്രസ്സ്. സോ 1006 വൈക്ക് നെക്സ്റ്റ് അഡ്രസ്സ്, 1008 ടെമ്പിന് വേറെ അഡ്രസ്സ്. ഓക്കെ, ഇനി ടെമ്പ് ഡിക്ലെയർ ചെയ്തു, ടെമ്പ് ഈക്വൽ ടു എക്സ്. സോ ടെമ്പിന് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. ബട്ട് എന്താണ് എക്സിൻ്റെ വാല്യൂ, 20. സോ ഇവിടെ എന്ത് വരും, 20 വരും. ദെൻ എക്സ് ഈക്വൽ ടു വൈ, എക്സിന് എന്തിൻ്റെ വാല്യൂ കിട്ടുക, വൈയുടെ വാല്യൂ. സോ എക്സിൻ്റെ വാല്യൂ എന്താ വരിക, 30. ദെൻ വൈ ഈക്വൽ ടു ടെമ്പ്, വൈക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും, ടെമ്പിൻ്റെ വാല്യൂ. ടെമ്പിൻ്റെ വാല്യൂ എന്താ, 20. ഇനി ഞാൻ എക്സും വൈയും പ്രിൻറ് ചെയ്യിക്കുമ്പോൾ എന്ത് എനിക്ക് ആൻസർ കിട്ടുക, എക്സ് ഈക്വൾ ടു 30, വൈ ഈക്വൾ ടു 20 എന്ന് കിട്ടും ഔട്ട്പുട്ട്. ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എങ്ങോട്ട് തന്നെ പോവും, ഇങ്ങോട്ട് പോവും അല്ലേ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സാപ്പിന് താഴെ കാണുന്ന പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും ആ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ ഇവിടെ എടുക്കില്ല. കാരണം എന്താണ്, ഇവിടെ എയും ബിയും ആണ് പ്രിൻറ് ചെയ്യിപ്പിക്കുന്നത്. എ എന്ന് പറയുന്നത് 1000 അഡ്രസ്സിൽ കിടക്കുന്ന വേരിയബിളാണ്. സോ എയുടെ വാല്യൂ എന്താണ്, 20, ബിയുടെ വാല്യൂ 30.
സോ നമ്മളിവിടെ എന്തൊക്കെ ചേഞ്ച് ചെയ്ത് വരുത്തിയാലും ഇപ്പോൾ എയ്ക്കും ബിയുടെയും വാല്യൂ എക്സ് വൈന് പാസ് ചെയ്യാണ്, എക്സ് വൈയുടെയും വാല്യൂ അനുസരിച്ച് ഇത് പ്രോസസ്സ് ചെയ്ത് തിരിച്ചിങ്ങോട്ട് പോയാലും ആ എക്സ് വൈയുടെ വാല്യൂ ആയിരിക്കില്ല എയ്ക്കും ബിക്കും കിട്ടുക. കാരണം ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ്. പക്ഷേ ഓരോ വേരിയബിൾസിനും ഓരോ അഡ്രസ്സ് ആയതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്ത് വരുത്തിയാലും ഇവിടെ നമുക്ക് അതിനുള്ള ചേഞ്ച് റിഫ്ലക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഇതിനെ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എയുടെ വാല്യൂ പഴയ വാല്യൂ തന്നെ റിട്ടേൺ ചെയ്യും, ദറ്റ് ഈസ് 20, ആൻഡ് ബിയുടെ വാല്യൂ 30. ഇതായിരിക്കും ഔട്ട്പുട്ട്. ഇനി നമ്മൾ കോൾ ബൈ റെഫറൻസ് എടുക്കുമ്പോൾ ചേഞ്ചസ് റിഫ്ലക്റ്റ് ആകും. ഇവിടെ നമ്മൾ വാല്യൂസ് അല്ല കോപ്പി ചെയ്യുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ മെയിനായിട്ട് പറയാനുള്ളതാണ് കോൾ ബൈ റെഫറൻസ്, അതായത് പാരാമീറ്റർ പാസിംഗ് ടെക്നിക്കാണ് രണ്ടെണ്ണം, കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസും. അതിൽ രണ്ടാമത്തെ ടെക്നിക്കാണ് കോൾ ബൈ റെഫറൻസ്. ഇപ്പോൾ നമ്മൾ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ പോയിൻറ്റേഴ്സിൻ്റെ കൺസെപ്റ്റാണ് വരുന്നത്. ഇപ്പോൾ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പോയിൻറ്ററിനകത്ത് എപ്പോഴും എന്തുണ്ടായിരിക്കുക, ഒരു അഡ്രസ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു വേരിയബിളിൻ്റെ ലൊക്കേഷൻ ആയിരിക്കും, മെമ്മറിയിൽ കിടക്കുന്ന വേറെ ഏതോ വേരിയബിളിൻ്റെ. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക. സോ നമ്മൾ പോയിൻറ്റേഴ്സിൽ രണ്ട് സിമ്പിൾസ് യൂസ് ചെയ്യും, ഒന്ന് ആസ്റ്ററിസ്ക് സ്റ്റാറും പിന്നെ ഒന്ന് ആംബർസാൻഡ് സിമ്പിളും. ഈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോയിൻ്ററാന്ന് കാണിക്കാനാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുക. ഇതിനെ നമ്മൾ പറയുകയാണ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും, ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡി റഫറൻസിങ്. ഇൻഡയറക്ഷൻ അല്ലെങ്കിൽ ഡി റഫറൻസിങ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നൊക്കെ പറയും. ഓക്കെ, വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ഇതിനെ പറയുന്നതാണ് അഡ്രസ്സ് ഓഫ് ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇത് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റാർ, അഡ്രസ്സ് കിട്ടാനാണ് ആംബർസാൻഡ്. ഇനി നമ്മൾ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ ചെയ്യുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ അല്ല അവിടെ, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ അല്ല നടക്കുന്നത്, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യുക. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യും, ഫോർമൽ ആർഗ്യുമെൻറ്റിലോ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കോൾ ബൈ വാല്യൂയുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുക. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യുക, ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ ആണ് ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിലും ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് അറിയാം. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് ഫംഗ്ഷൻ കോള്, ഫോർമൽ ആർഗ്യുമെൻറ്റ് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ. സോ നമ്മളിവിടെ പോയിൻറ്റേഴ്സിൻ്റെ കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സിൽ വാല്യൂ എടുക്കുന്നത്. സോ നമ്മളിവിടെ പാസ് ചെയ്യുന്നത് ഇൻഡ് സ്റ്റാർ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ കോളിലാണ് എന്ത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. സോ നമ്മളിവിടെ എന്താ പാസ് ചെയ്യുന്നത്, വാല്യൂ അല്ല കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സാണ്. സോ ആംബർസെൻഡ് എ, ആംബർസെൻഡ് ബി. ഇനി എന്താ ചെയ്യണത്, ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സിൽ വാല്യൂ ആണ് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകുന്നത്. സോ ഈ അഡ്രസ്സിൽ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റാർ ഇട്ട് കൊടുക്കണം അല്ലേ. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് അഡ്രസ്സിലെ വാല്യൂ, ആംബർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയ അഡ്രസ്സ്. സോ എക്സിലേക്ക് എന്ത് കിട്ടും, എ, അതായത് എയിലുള്ള അഡ്രസ്സിലുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിൽ എന്താ കിട്ടുക, വാല്യൂ അറ്റ്. ഇപ്പോൾ 1000-ൽ ഇപ്പോൾ എ എന്ന് കിടക്കുന്നത് 1000 എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്, ബി കിടക്കുന്നത് 1002-ലാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുക, വാല്യൂ അറ്റ് 1000. 1000-ൽ കിടക്കുന്ന വാല്യൂ എന്താണ്, 20-30 ആണെങ്കിൽ എന്ത് കിട്ടും, ഇവിടെ 20 കിട്ടും, ഇവിടെ 30 കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു, ഇനി നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യണം. സോ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് എടുക്കുന്നത്. സോ നമ്മൾ എന്തൊട്ട് കൊടുക്കുക, സ്റ്റാർ ഇട്ട് കൊടുക്കുക. ടെമ്പ് ഈക്വൾ ടു സ്റ്റാർ എക്സ്, സ്റ്റാർ എക്സ് ഈക്വൾ ടു സ്റ്റാർ വൈ, ആൻഡ് സ്റ്റാർ വൈ ഈക്വൾ ടു ടെമ്പ്. നേരത്തെ പ്രോഗ്രാമിലെ അതേപോലെ തന്നെ. ഓക്കെ, അതായത് ഇവിടെ ടെമ്പ് ഈക്വൾ ടു സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ ടെമ്പിലേക്ക് എന്ത് വരും, എക്സിൻ, അതായത് സ്റ്റാർ എക്സ്. സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ അഡ്രസ്സ് എയുടെ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അതാണ് ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യുക. സോ എയുടെ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്താണ്, 20. ഇനി സ്റ്റാർ എക്സ് ഈക്വൾ ടു സ്റ്റാർ വൈ എന്ന് പറയുമ്പോൾ എയുടെ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്തായി മാറും, ബിയുടെ അഡ്രസ്സ് കിടക്കുന്ന വാല്യൂ ആയിട്ട് മാറും. അതേപോലെ തന്നെ ബിയുടെ അഡ്രസ്സ് കിടക്കുന്ന വാല്യൂ ആണ് എന്താ വരിക, ടെമ്പിൻ്റെ വാല്യൂ വരിക. സോ എന്ത് ചെയ്യും, ഇവിടെ കോമൺ ആയിട്ടുള്ള അഡ്രസ്സാണ് ഷെയർ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ റിഫ്ലക്റ്റ് ആവും.